ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ആഗമനകാലത്തിലെ രണ്ടാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുക ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് തീക്ഷ്ണതയോടെ ഒരുങ്ങുവാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലാണ് നാം ഒരുങ്ങാറുള്ളത്. ഒരു അതിഥിയെ സ്വീകരിക്കുവാനായി നമുക്കറിയാം, 2020 ഫെബ്രുവരി മാസത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ് ട്രംപ് വന്നത്. ആ സമയത്ത് നമ്മുടെ ഭാരതം വളരെ സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് എതിരേറ്റത്. അതിനു മുന്നോടിയായിട്ട് 1.5 കിലോമീറ്ററോളം ഒരു പുതിയ മതിൽ കെട്ടി പൊക്കുകയും ചുമർചിത്രങ്ങളാലും അലങ്കാരപ്പണികളാലും വളരെ വർണ്ണ മനോഹരമാക്കുകയുണ്ടായി. കാരണം വരുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ആ മൂല്യത്തെയാണ് നാം ഉയർത്തിക്കാട്ടിയത്. ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ ഭാരതം സന്ദർശിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറവും വരാതെ നമ്മളാൽ കഴിയുന്ന വിധം എതിരേൽക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു. ഓർക്കുക, ഓരോ വ്യക്തിയുടെയും മൂല്യത്തിനനുസരിച്ച് ആണ് പലപ്പോഴും നാം തയ്യാറെടുക്കുക വ്യക്തികളെ സ്വീകരിക്കുവാനായിട്ട്. യേശയ്യാ പ്രവാചൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിനെന്ന്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷവും ആരംഭിക്കുക ഇപ്രകാരം ഒരു അറിയിപ്പോടുകൂടെയാണ്. സ്നാപക യോഹന്നാനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതും ഇപ്രകാരം യേശയ്യാ പ്രവാചകൻ്റെ വചനം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. സ്നാപക യോഹന്നാൻ നമ്മുടെ ഇടയിലേക്ക് അവതരിച്ചത് കർത്താവായ ഈശോ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനായിട്ടാണ്. പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ സ്നാനം പ്രഘോഷിച്ചുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ നമ്മുടെ ഇടയിലേക്ക് വന്നത്, യഹൂദ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നത്. സ്നേഹം നിറഞ്ഞവരെ, ആഗമനകാലത്തിൻ്റെ രണ്ടാം വാരത്തിലായിരിക്കുമ്പോൾ വളരെ തീക്ഷ്ണതയോടെയാണ് നാം ഒരുങ്ങേണ്ടത്. നമുക്കറിയാം, ഒരു വിശിഷ്ട വ്യക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ ഭവനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ആനയിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പരവതാനി വിരിക്കുമ്പോൾ പരവതാനിയുടെ അടിയിലുള്ള കൊച്ചു കൊച്ചു പുല്ലുകൾ മറ്റും നാം നീക്കാൻ പലപ്പോഴും പരിശ്രമിക്കാറില്ല. കാരണം പരവതാനി അതിനെ മൂടിക്കളയുന്നത് കൊണ്ട്. പലപ്പോഴും നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ഇതുപോലെ പരവതാനി വിരിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പാപങ്ങളും തിന്മയുടെയും മറ്റും പ്രലോഭനങ്ങളുടെയും ഒക്കെ സ്വാധീനം നാം ഇതുപോലെ പരവതാനി വിരിച്ച് മൂടിക്കളയാറുണ്ട്. എന്നാൽ നാം വിളിക്കപ്പെട്ടത് പരവതാനി വിരിച്ച് വിശിഷ്ട വ്യക്തിയെ നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിക്കാനല്ല, മറിച്ച് പരവതാനിയുടെ അടിയിലുള്ള ആ കൊച്ചു കൊച്ചു കല്ലുകളോ പുല്ലുകളോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തെറ്റുകളും പ്രശ്നങ്ങളെല്ലാം നാം പരവതാനിയിട്ട് മൂടിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു സമയത്ത് പരവതാനി മാറ്റുമ്പോൾ ഈ തിന്മകൾ വീണ്ടും പഴയ ശക്തി ആർജിച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഒരു ചെറിയ വ്യക്തിയല്ല, മൂല്യം കുറഞ്ഞൊരു വ്യക്തിയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, മറിച്ച് രക്ഷകനാണ് വരിക. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: എന്നേക്കാൾ വലിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നത്, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് വിശുദ്ധ സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. എന്നാൽ യേശുനാഥൻ വിശുദ്ധ സ്നാപയോഗനാനെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാചകമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ലെന്ന്. സ്നേഹം നിറഞ്ഞവരെ, സ്നാപയോഗനാൻ വെളിപ്പെടുത്തുക എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന്. ആ വ്യക്തിയെക്കുറിച്ച് പിന്നാലെ വരുന്ന ക്രിസ്തുനാഥൻ വെളിപ്പെടുത്തുക സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തെ എല്ലാമാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം
രണ്ടാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ യേശുനാഥൻ ഒരു ദാസൻ്റെ രൂപം ധരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്നു. സ്നേഹം നിറഞ്ഞവരെ, യേശുനാഥൻ നമ്മുടെ ഇടയിലേക്ക് വന്നത് ദൈവമായിട്ടല്ല, മറിച്ച് നമ്മോളം സാമ്യപ്പെടുത്തിക്കൊണ്ടാണ്. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ക്രിസ്തുനാഥൻ മനുഷ്യരുമായി ഐക്യത്തിലായിരുന്നു എന്നാണ് പറയുക. അപ്പോഴും ദൈവമായ ക്രിസ്തുനാഥൻ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത് നമ്മെ ദൈവവുമായി ഐക്യപ്പെടുത്തുവാനായിട്ടാണ് ദൈവം മനുഷ്യരൂപത്തിൽ വന്നത്. അപ്പോൾ യേശുനാഥൻ ഒരു രാജാവാണ്, ദൈവമാണ്. നമ്മുടെ ചുറ്റുമുള്ള വിശിഷ്ട വ്യക്തികൾക്ക് നാം എപ്രകാരമാണോ വരവേൽപ്പ് നൽകുക, അതിലും എത്രയോ മടങ്ങ്, എത്രയോ ഉപരിയായിട്ടാണ് നാം ക്രിസ്തുനാഥനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. ആഗമനകാലത്തിൻ്റെ രണ്ടാം വാരത്തിലായിരിക്കുമ്പോൾ നാം ഉണ്ണിയായി പിറന്ന യേശുവിനെ സ്വീകരിക്കുവാൻ കൂടുതൽ തീക്ഷ്ണതയോടെ ഒരുങ്ങണം. ഇനി അധിക നാളില്ല. രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഭക്തിയോടെ, നിർമ്മല ഹൃദയത്തോടെ, വിശ്വാസത്തോടെ, അതിലുപരി പ്രത്യാശയോടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, നാം ക്രിസ്തുവിനായി ഒരുങ്ങേണ്ടത് പരവതാനി വിരിച്ച് നമ്മുടെ കുറ്റങ്ങളും തെറ്റുകളും പാപങ്ങളും എല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ല, മറിച്ച് അവയെല്ലാം വേരോടെ പിഴുത് കളഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ആഗമനകാലം വിശുദ്ധിയോടെ ആഘോഷിക്കാം, വിശുദ്ധിയോടെ ഒരുങ്ങാം. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു ആഗമനകാലത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.